കെ ആർ ടി എ പതാകാ ജാഥയ്ക്ക് ചവറയിൽ സ്വീകരണം നൽകി. കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് പതാകാ ജാഥയുടെ പര്യടനം. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പതാകാ ജാഥയ്ക്ക് ചവറയിൽ സ്വീകരണം നൽകി. കെ ആർ ടി എ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് ക്ലാപ്പനയിൽ നിന്നും പതാകാ ജാഥ ആരംഭിച്ചത്. ക്ലാപ്പന അജയപ്രസാദ് സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാകാ ജാഥയ്ക്കാണ് ചവറയിൽ സ്വീകരണം നൽകിയത്. കെ ആർ ടി എ സംസ്ഥാന സെക്രട്ടറി വി സജിൻകുമാർ ക്യാപ്റ്റനും ജില്ലാ സെക്രട്ടറി ബ്ലെസി ബെന്നി മാനേജറുമായുള്ള ജാഥയാണ് പര്യടനം നടത്തുന്നത്. തിങ്കളാഴ്ച രാജ്യത്ത് ഒരു പ്രാണപ്രതിഷ്ഠയാണെന്നും രാമൻ മെഴുകുറുന്നു എന്നാണ് നമ്മുടെ ചാനലിലൊക്കെ കൊട്ടിഘോഷിച്ചിട്ടുള്ളത്. ആരാ രാമൻ? രാമൻ ഒരു ദൈവമാണ് എന്നും ആ ദൈവത്തെ ആരാധിക്കേണ്ടതെന്നൊന്നും നമ്മുടെ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ സമയത്താണ് മണിപ്പൂരിൽ കുക്കി മെയ്തി വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. രാജ്യത്താകമാനം വർഗീയ പ്രശ്നങ്ങൾ ഉടലെടുത്തോണ്ടിരിക്കുക. ഇത് സംഘപരിവാര ശക്തികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ക്രിസ്തുമസിന്റെ സമയത്ത് ബിഷപ്പുമാരെ ക്ഷണിക്കുകയും അവർക്ക് ചായ സൽക്കാരം നടത്തുകയും ചെയ്യുന്ന രീതിയാണ് അവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ആർ എസ് എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെ ആർ ടി എയുടെ അഞ്ചാമത് സംസ്ഥാന സമ്മേളനം 25-26 തീയതികളിൽ കൊല്ലത്ത് നടക്കും. ചവറയിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സി പി എം ഏരിയ സെക്രട്ടറി ആർ രവീന്ദ്രൻ, കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എസ് സിന്ധു, വിവിധ സംഘടനാ പ്രതിനിധികൾ, കെ ആർ ടി എ ജില്ലാ പ്രസിഡന്റ് ബേബി രജനി, ജോയിന്റ് സെക്രട്ടറി എസ് ശ്രീകല, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർ, കേരളത്തിലെ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകര്, കുഞ്ഞുങ്ങളുടെ മാത്രമല്ല ആ കുടുംബത്തിന്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകര്, ആ കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ അവർക്കെല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ സംഘടനയാണ്, അല്ലെങ്കിൽ അധ്യാപകരാണ് ഈ സംഘടനയ്ക്ക് പിന്നിൽ അണിയിറക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചവറ.